നോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് മൂന്നാമത്തെ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഇതിന് മുന്നിൽ നമ്മൾ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ ഡി എം എന്താണെന്ന് പഠിച്ചു, വയർകട്ട് ഇ ഡി എം എന്താണെന്ന് പഠിച്ചു, അൾട്രാസോണിക് മെഷീനിങ് എന്താ, യു എസ് എം എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ മൊഡ്യൂളിൻ്റെ എ സി എം, ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്. അപ്പോൾ ഈ പ്രോസസ്സ് നടക്കുന്നതെന്ന് പറയുന്നത് കറണ്ടിൻ്റെ സാന്നിധ്യത്തിൽ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്തിട്ട് നമ്മൾക്ക് റിക്വയർഡ് ഷേപ്പ് ഫോം ചെയ്യുന്നു. അതായത് ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്, അതായത് ഇലക്ട്രോൺസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇലക്ട്രോൺസ് ഉപയോഗിക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം, അപ്പോൾ ഇലക്ട്രോൺസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മെഷീൻ ചെയ്യുന്നത്. ആ പേരിൽ നിന്നാണ് നമ്മൾ എല്ലാം എന്ത് ചെയ്യുന്നത്, ആൻസേഴ്സ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ഓർത്തിരുന്നാൽ മതി, നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിതിൻ്റെ ആൻസേഴ്സ് എഴുതി എടുക്കാൻ പറ്റും. അപ്പം പരീക്ഷയ്ക്ക് ഇ സി എം എന്നായിരിക്കും ചോദിക്കുന്നത്, ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ്. അപ്പം ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് പറഞ്ഞതിന് മുമ്പായിട്ട് നമുക്ക് ഇലക്ട്രോളിസിസ് എന്തുവാണെന്ന് അറിയാം. നമ്മൾ കുഞ്ഞുനാൾ തൊട്ടേ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇലക്ട്രോളിസിസ്. നമുക്കിപ്പോൾ ഒരു മെറ്റീരിയലിനെ നമുക്ക് പ്രോപ്പറായിട്ട് അതിനെ ഇലക്ട്രോളൈസ് ചെയ്യണമെങ്കിൽ രണ്ട് ടൈപ്പ് ഇലക്ട്രോഡുകൾ വേണം, ഒരു ആനോഡും ഒരു കാഥോഡും. അപ്പം ആനോഡിന് പോസിറ്റീവ് ചാർജും കാഥോഡിന് നെഗറ്റീവ് ചാർജുമാണ്. അപ്പം അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ ആനോഡും കാഥോഡും ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫ്ലൂയിഡിനകത്ത് മുക്കി വെക്കുന്നു. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നു. ഇതാവശ്യമായിട്ടുള്ള എന്ത് ചെയ്യുന്നു, ഒരു പവർ സപ്ലൈ വേണം. അപ്പോൾ ഇതെല്ലാം ചേർന്നതിനാണ് എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയും. ഓക്കെ, മൈക്കിൾ ഫാരഡേ ആണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന ഒരു ഒരു എക്സ്പെരിമെൻ്റ് സെറ്റപ്പ് ഫൗണ്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മളിതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, എന്താണ് ഇലക്ട്രോളൈസിസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഫിസിക്സിൽ പ്ലസ് വൺ തൊട്ട് അല്ലെങ്കിൽ എട്ടാം ക്ലാസ് തൊട്ടേ നമ്മളിത് പിടിച്ചു വരുന്ന കാര്യമാണ് ഇലക്ട്രോളൈസിസ്. അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് ടൈപ്പ് സാധനങ്ങൾ വേണം, ഇലക്ട്രോഡ് വേണം, ഇലക്ട്രോലൈറ്റ് വേണം, അതുപോലെ തന്നെ നമുക്ക് രണ്ട് കാഥോഡ്സ് ഉണ്ട്, രണ്ട് ഇലക്ട്രോഡ് ഉണ്ട്, ഒന്ന് ആനോഡും ഒന്ന് കാഥോഡും. അപ്പോൾ ഇനി ഇവിടെ ഓക്സിഡേഷനും റിഡക്ഷനും സംഭവിക്കും. ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്, ഇൻക്രീസിങ് ഓക്സിജൻ സ്റ്റേറ്റ് ആണ്. അതിനെ നമ്മളെന്ത് പറയുന്നത്, ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഓക്സിജൻ റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്, റിഡക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. നോർമൽ ടൈപ്പ് എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമ്മൾ സാധാരണ ഇലക്ട്രോളൈസിസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടുണ്ട്. നമുക്കറിയാം നമ്മളുടെ വണ്ടികളിലൊക്കെ എൻജിൻ്റെ ബോഡി, നമ്മൾ എൻജിൻ്റെ ബോഡി നമ്മളെപ്പോഴും പറയും നമ്മളിത് പ്ലേറ്റ് ചെയ്തതാണ് പറയും. ഈ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്നാണ്. അതായത് ഇലക്ട്രോളൈസിസിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് പ്ലേറ്റ് ചെയ്യേണ്ട മെറ്റീരിയൽ ഏതാണോ അതിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു, കാഥോഡായിട്ട് കൺസിഡർ ചെയ്യുന്നു. നമുക്ക് ഏത് മെറ്റീരിയലാണ് നമുക്ക് അതിനെ പ്ലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ നമ്മൾ എന്തായിട്ട് നിന്നു, ആനോഡായിട്ട് വന്നു. ഡ്യൂ ടു ദ ഇലക്ട്രോളൈസിസിൻ്റെ ഫലമായിട്ട് ആനോഡിൽ നിന്നുള്ള ഇലക്ട്രോണുകൾ എങ്ങോട്ട് പോയി ഡംപ് ചെയ്യുന്നു, കാഥോഡിലേക്ക് പോയി ചെയ്യുന്നു. അതായത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കുള്ള ഇലക്ട്രോണിൻ്റെ ട്രാൻസ്മിഷൻ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഏത് മെറ്റീരിയലാണോ ചെയ്യേണ്ടത് അതിലേക്ക് വന്ന് ഇത് എന്ത് ചെയ്യുന്നു, കോട്ട് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ ഇവിടെ നോക്കി മെറ്റീരിയൽ നമ്മൾ ഉപയോഗിക്കുന്നു, ഒരു മെറ്റീരിയൽ നമ്മൾ കാഥോഡ് മെറ്റീരിയൽ നമ്മൾ കോപ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് പ്ലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആനോഡായിട്ട് നമ്മൾ കോപ്പറിനെ ഉപയോഗിക്കുന്നു, കാഥോഡായിട്ട് ഏതിനെയാണോ റിസീവ് ചെയ്യേണ്ടത് അതിനെ എന്താ പറയുന്നത്, കാഥോഡായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മെറ്റീരിയൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ആ മെറ്റീരിയലിലേക്ക് വന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മളുടെ കോപ്പർ വന്ന് എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് കൊണ്ട് വന്ന് പ്ലേറ്റ് ചെയ്യപ്പെടുന്നു. നമുക്ക് ആ ഷേപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനാണെന്ന് പറയുന്നത് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്, ഇലക്ട്രോ പ്ലേറ്റിംഗ് ഓഫ് എ കോപ്പർ എന്ന് പറയുന്നത്. അപ്പം ഇലക്ട്രോ പ്ലേറ്റിംഗിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇ സി എമ്മിലേക്ക് വന്നത്? ഇ സി എം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് ആണ്. അതായത് ഒരു മെറ്റീരിയലിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന മീഡിയം എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ഉണ്ട്, അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ കോമ്പിനേഷൻ്റെ ഫലമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെറ്റീരിയലിനെ റിമൂവ് ചെയ്യുന്നത്. അപ്പം ഇതിന് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടൈപ്പ് കാര്യങ്ങൾ, കുറേ ടൈപ്പ് കാര്യങ്ങൾ വേണം. രണ്ട് ഇലക്ട്രോഡ് വേണം, ഒരു ആനോഡ് ഒരു കാഥോഡ് ഇലക്ട്രോഡ് വേണം. അതുപോലെ തന്നെ ഈ ആനോഡിനെ കാഥോഡിനെ ഡിപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഇലക്ട്രോലൈറ്റ് വേണം. അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ആനോഡ് കാഥോഡൊക്കെ ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പവർ സപ്ലൈ വേണം. ഇത് കൂടാതെ തന്നെ നമ്മളുടെ വർക്ക് പീസും ടൂളും തമ്മിൽ ഒരു ഗ്യാപ്പ് എപ്പോഴും എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഗ്യാപ്പിനെ പറയുന്ന പേരാണ് ഇൻ്റർ ഇലക്ട്രോഡ് ഗ്യാപ്പ്, സ്പാർക്ക് ഗ്യാപ്പ് എന്ന് നേരത്തെ നമ്മൾ പഠിച്ചതാണ് ഇ ഡി എമ്മിൽ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ പഠിക്കുന്നത് വെച്ച് ഇൻ്റർ ഇലക്ട്രോഡ് ഗ്യാപ്പ് എന്ന് പറയും. അപ്പം ഇലക്ട്രോഡ് ഗ്യാപ്പ്, അതായത് നമ്മളുടെ വർക്ക് പീസും ടൂളും തമ്മിലുണ്ടാകുന്ന ഗ്യാപ്പിനെ പറയുന്ന പേരാണ് എന്ത്, ഇൻ്റർ ഇലക്ട്രോഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് എന്ന് പറയുന്ന ഒരു നോൺ ട്രഡീഷണൽ മെഷീനിങ് ആണ്. അതായത് നേരത്തെ കണ്ടിട്ടുള്ള അല്ലാത്തതായിട്ടും, അതായത് വർക്ക് പീസും ടൂളും തമ്മിൽ യാതൊരു കോൺടാക്ട് ഇല്ലാത്ത ടൈപ്പുമായിട്ടുള്ള ഒരു നോൺ ട്രഡീഷണൽ മെഷീനിങ് പ്രോസസ്സാണ് എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ
മെഷീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, റിമൂവ് ചെയ്ത് കളയുകയാണ്. ബൈ ദ യൂസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് മെറ്റീരിയൽസിനെ നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്ത് കളയുകയാണ്. അതിന് നമ്മൾ ക്ലാസിക്കായിട്ട് ഉപയോഗിക്കുന്ന ലോ എന്ന് പറയുന്നത് മൈക്കൽ ഫാരഡെ ക്ലാസിക് ലോ ഓഫ് ഇലക്ട്രോളിസിസ് ആണ്. ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് നോർമലി ഇത് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാസ് പ്രൊഡക്ഷൻ വിങ്ങുകളിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇൻറ്റേണലായിട്ടും എക്സ്റ്റേണലായിട്ടും ഉണ്ടാകുന്ന ജോമട്രീസിനെ നമുക്ക് മെഷീൻ ചെയ്യാൻ അല്ലെങ്കിൽ മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സി എം എന്ന് പറയുന്ന പ്രോസസ്സുകൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സി എമ്മിന് നമുക്ക് വേണ്ട നാല് ഘടകങ്ങൾ, രണ്ട് ഇലക്ട്രോലൈറ്റ്, ഒരു രണ്ട് ഇലക്ട്രോഡ്, ഒരു ഇലക്ട്രോലൈറ്റ്, പിന്നെ ഇതിന് പവർ സപ്ലൈ കൊടുക്കണം, ദെൻ ഇൻ്റർ ഇലക്ട്രോഡ് ഗ്യാപ്പ്. അപ്പോൾ ഇതാണ് നോർമലി ഒരു സെറ്റപ്പ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കളയേണ്ട മെറ്റീരിയലിനെ നമ്മൾ എന്തായിട്ട് കണക്ട് ചെയ്യുന്നു, ആനോഡായിട്ട് കണക്ട് ചെയ്യുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡിനെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നു, കാഥോഡായിട്ട് കണക്ട് ചെയ്യുന്നു. വർക്ക് പീസിനെ ആനോഡായിട്ടും ടൂളിനെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നു, കാഥോഡായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പം ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് നമ്മളുടെ എന്ത് പോകുന്നത്, മെറ്റീരിയൽ പോകുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് നമ്മളിപ്പോൾ കറണ്ട് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് രണ്ടായിട്ട് ആക്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പമ്പ് സർക്കുലേറ്റിംഗ് ഇലക്ട്രോഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് എക്സ്റ്റേണലായിട്ട് ഫ്ലഷ് ചെയ്ത് കളയാൻ, നമ്മളുടെ മെറ്റീരിയൽ റിമൂവ് ചെയ്ത് കളയുമ്പോൾ ആ റിമൂവ് ചെയ്ത് കളയാനെ ഫ്ലഷ് ചെയ്ത് കളയാനായിട്ട് ഒരു ഇലക്ട്രോലൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് ഘടിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രോലൈറ്റിനകത്ത് വന്ന് ഫ്ലഷ് ചെയ്ത് ഇതിനകത്തുള്ള മെറ്റീരിയൽ റിമൂവ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ, റിമൂവ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽസിനെ ഫ്ലഷ് ചെയ്ത് പുറത്തേക്ക് കളയുന്നു. ഇതാണ് നോർമലി ഉണ്ടാകുന്ന ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ്റെ ബേസിക് സെറ്റപ്പ് എന്ന് പറയുന്നത് ഇത്രയാണ്. ഇനി ഇതിനെങ്ങനെ മെറ്റീരിയലിനെ റിമൂവ് ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കിവിടെ രണ്ട് ടെർമിനലുണ്ട്, ഒരു പോസിറ്റീവ് ടെർമിനലുണ്ട്, ഒരു നെഗറ്റീവ് ടെർമിനലുണ്ട്. പോസിറ്റീവ് ടെർമിനലിനെ നമ്മൾ ആനോഡെന്നും നെഗറ്റീവ് ടെർമിനലിനെ നമ്മൾ എന്തായിട്ട് ഇടുന്നു, കാഥോഡായിട്ട് കണക്ട് ചെയ്യുന്നു. ഇവിടെ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന എന്താണ്, നമ്മുടെ വർക്ക് പീസ്. കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്ന എന്താണ്, നമ്മളുടെ ടൂളാണ്. ഇവിടെ ഉപയോഗിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് 40,000 ആമ്പിയർ കറണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് 5 to 25 volt ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ദെൻ നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഇലക്ട്രോലൈറ്റും അതുപോലെ തന്നെ നമ്മളുടെ വർക്ക് പീസും നമ്മളൊരു ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നതിലേക്ക് നമ്മൾ എന്ത് ഫ്ലോ ചെയ്യുന്നു, ഇലക്ട്രോലൈറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ഇലക്ട്രോലൈറ്റ് പമ്പ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോലൈറ്റ് പമ്പ് ചെയ്യുന്നതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 3 to 30 meters per second വെലോസിറ്റിയിലാണ് ഇത് ഫ്ലോ ചെയ്യുന്നത്. ത്രൂ ഇലക്ട്രോലൈറ്റ് ദ സർക്യൂട്ട് ഗെറ്റ് ക്ലോസ്ഡ് ആൻഡ് ഇൻഡ്യൂസ്ഡ് എ കെമിക്കൽ റിയാക്ഷൻ വിത്ത് റിസൾട്ട് ഇൻ ദ മെറ്റീരിയൽ റിമൂവ് ഫ്രം ദ ആനോഡ്. അപ്പം നമ്മളിപ്പോൾ കറണ്ട് കണക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രോലൈസിസ് സംഭവിക്കുകയും ഇലക്ട്രോലൈസിസിൻ്റെ സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടുന്ന് മെറ്റീരിയലിനെ റിമൂവ് ചെയ്ത് കളയുന്നതെന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയലിനെ റിമൂവ് ചെയ്ത് കളയുമ്പോൾ അപ്പം അതിനകത്തൊരു കോൺസ്റ്റന്റ് ഇൻ്റർ ഇലക്ട്രോഡ് ഗ്യാപ്പ് എപ്പോഴും എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇൻ്റർ ഇലക്ട്രോഡ് ഗ്യാപ്പ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പം ഈ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് പറയുന്നത് 0.02 mm per second ആണ്. ഒരു സെക്കൻഡിൽ 0.02 തിക്നെസ് മെറ്റീരിയൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ കട്ടായി പോകുന്നുള്ളൂ, ഡ്യൂ ടു ദ റിയാക്ഷൻ ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട്. ഇൻ ഈ സി എം ദ റേറ്റ് ഓഫ് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഫ്രം ദ ആനോഡ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്. ഇലക്ട്രോഡും അതുപോലെ തന്നെ നമ്മുടെ വർക്ക് പീസും തമ്മിലുള്ള ഗ്യാപ്പിനെ ഇത് എന്ത് ചെയ്യുന്നു, പ്രൊപ്പോർഷണാലിറ്റി ചെയ്യുന്നു, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണാലിറ്റി ആണ്. അപ്പോൾ ഗ്യാപ്പ് കൂടുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നു, മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കുറയുന്നു. ഗ്യാപ്പ് കുറയുന്നതനുസരിച്ച് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് നമുക്ക് എന്ത് ചെയ്യുന്നു, കൂടുന്നു. അതാണ് ഈ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഞാൻ പറഞ്ഞു നമ്മളിവിടെ പല ടൈപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നത്, നാല് ടൈപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നു പറഞ്ഞു. ഒരു ഇലക്ട്രോലൈറ്റ്, രണ്ട് ഇലക്ട്രോഡ്, ഒരു പവർ സപ്ലൈ, ദെൻ ഒരു നമ്മുടെ ഇൻ്റർ ഗ്യാപ്പ് എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നേരത്തെ തൊട്ടേ നമ്മൾ ഇലക്ട്രോലൈറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഒരു ഒരു മീഡിയമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരു ഇലക്ട്രോൺസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇലക്ട്രിക് സപ്ലൈ ഫോം ചെയ്യുന്നു. ആ ഇലക്ട്രിക് സപ്ലൈയുടെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു, വർക്ക് പീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത് പറയുന്നത്, ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മെറ്റീരിയൽ റിമൂവറായി കിടക്കുന്ന സോണിൽ നിന്ന് മെറ്റീരിയൽസിന്, അൺവാണ്ടഡ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇലക്ട്രോലൈറ്റിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി പൊസസ് ഹൈ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി, ഇറ്റ് ഷുഡ് ഹാവ് ലോ വിസ്കോസിറ്റി ടു എൻഷുവർ ദ ഈസി ടു ഫ്ലോ, ഇറ്റ് മസ്റ്റ് ഹാവ് ഹൈ സ്പെസിഫിക് ഹീറ്റ്, ഇറ്റ് ഷുഡ് ബി നോൺ കൊറോസീവ് ആൻഡ് നോൺ ടോക്സിക് ഇൻ നേച്ചർ, ഇറ്റ് ഷുഡ് ബി കെമിക്കലി സ്റ്റേബിൾ. നേരത്തെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഈ ഇലക്ട്രോലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ്. നമ്മൾ ഇ ഡി എമ്മിലും പഠിച്ചപ്പോൾ നമ്മൾ പ്രോപ്പർട്ടീസ്, ഇലക്ട്രോലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഒരു ഒരു ഇലക്ട്രോലൈറ്റിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു കാര്യങ്ങൾ എപ്പോഴും പഠിച്ചിരുന്നാൽ മതി, ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ഇ ഡി എമ്മിലും ഇ സി എമ്മിലും ഇലക്ട്രോലൈറ്റിനെ കുറിച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക്
എഴുതാൻ പറ്റും. ദെൻ ടൂൾ ആൻഡ് ടൂൾ ഫീഡ് സിസ്റ്റം. ഞാൻ നേരത്തെ പറഞ്ഞു വർക്ക് പീസും ടൂളും തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞത്. അതായത് ഗ്യാപ്പ് കൂടുന്നതനുസരിച്ച് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കുറയുന്നു, ഗ്യാപ്പ് കുറയുന്നതനുസരിച്ച് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കൂടുന്നു. അപ്പോൾ ഇത് തമ്മിലുണ്ടാകുന്ന ഗ്യാപ്പ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വളരെ അഭിവാചകമായൊരു ഘടകമാണ്. അപ്പോൾ ടൂൾ ഫീഡ് സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞു മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 0.02 mm/s ആണ്. ഒരു സെക്കൻഡിൽ 0.2 mm നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ കട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോപ്പർ ഗ്യാപ്പ് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് വർക്ക് പീസും കാഥോഡും ആനോഡും തമ്മിലുള്ള ഗ്യാപ്പ് മെയിൻ്റനൻസിന് അനുസരിച്ചിരിക്കും നമ്മളുടെ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൂളിന് കുറച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളുണ്ട്. ദ ടൂൾ മെറ്റീരിയൽ ഷുഡ് ബി ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി കടത്തി വിട്ടാൽ മാത്രമേ ഇലക്ട്രോൺ എമിറ്റ് ചെയ്യത്തുള്ളൂ. ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇറ്റ് ഷുഡ് ബി റിജിഡ് ഇനഫ് ടു ടേക്ക് ലോഡ്. അതായത് നമ്മളുടെ വർക്ക് പീസ് മെൽറ്റ് ചെയ്യുന്നതനുസരിച്ച് തന്നെ വർക്ക് നമ്മുടെ ടൂള് മെൽറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തില്ല, ഗുഡ് റിസൾട്ട് കിട്ടത്തില്ല. ഇറ്റ് ഷുഡ് ബി കെമിക്കലി ഇനേർട്ട് ടു ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് മുങ്ങി കിടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇത് കറോഡാവാനോ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി ഈസിലി മെഷീനബിൾ. നമുക്ക് പെട്ടെന്ന് അത് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാകുന്ന മെറ്റീരിയൽ ആയിരിക്കണം. ദ ഫോളോയിങ് ആർ കോമൺലി യൂസ്ഡ് ടൂൾസ്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ ടൂളുകൾ തന്നെയാണ്, കോപ്പർ, ബ്രാസ്, ടൈറ്റാനിയം, കോപ്പർ ടങ്സ്റ്റൻ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലൂമിനിയം ഗ്രാഫൈറ്റ്, ബ്രോൺസ്, പ്ലാറ്റിന്, ടങ്സ്റ്റൻ കാർബൈഡ് തുടങ്ങിയ മെറ്റീരിയലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് കാഥോഡായിട്ട് ഉപയോഗിക്കുന്നത് ഈ ടൈപ്പ് മെറ്റീരിയലുകളാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിരിക്കും, ഈസിലി മെഷീൻ ചെയ്യാൻ പറ്റും. ഇത് വെള്ളത്തിൽ കിടന്നോ അല്ലെങ്കിൽ നമ്മളുടെ ഇലക്ട്രോലൈറ്റിൽ കിടന്നെന്ന് പറഞ്ഞാൽ ഇത് കറോഡ് സംഭവിക്കാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഇത് എന്താണ്, കെമിക്കലി ഇനേർട്ട് പ്രോപ്പർട്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ദെൻ ദ വർക്ക് പീസ് ആൻഡ് വർക്ക് ഹാൻഡ്ലിംഗ് സിസ്റ്റം. നമ്മളിവിടെ ഉപയോഗിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർക്ക് പീസ് എന്ന് പറയുന്നത് നമ്മൾ ആനോഡായിട്ടാണ് ഉപയോഗിക്കുന്നത് അല്ലേ, ആനോഡായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇലക്ട്രോൺസ് വന്ന് ഇതിനകത്ത് കോൺടാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ നിന്ന് എന്ത് പോകണം, മെറ്റീരിയലിനെ റിമൂവ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ടാകും. പിന്നെ ഇതുകൂടാതെ എന്താണ്, ഇതൊരു ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് ആനോഡായിട്ട് ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഈ വർക്ക് പീസ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് നോൺ ഇലക്ട്രിക് കണ്ടക്റ്റീവ് മെറ്റീരിയലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്ക് പീസിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഇല്ലെങ്കിൽ അതെന്തായി പോകും, അതും എന്താവാൻ ചാൻസ് ഉണ്ട്, കണ്ടക്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ വർക്ക് പീസ് എന്ന് പറയുന്നത് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ വർക്ക് എന്ന് പറയുന്നത്, വർക്ക് പീസ് എന്ന് പറയുന്നത് എന്താണ്, കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആയിരിക്കണം. വർക്ക് ഹാൻഡിൽ ചെയ്യുന്ന ഹോൾഡ് ചെയ്യുന്ന പറഞ്ഞ നോൺ കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആയിരിക്കണം, അല്ലെങ്കിൽ അതും എന്തായി പോകും, കണ്ടക്റ്റ് ആവും, ഒരു റിസൾട്ട് ഡിഫക്റ്റ് ആയിട്ടുണ്ടാകുന്ന ചാൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സുകൾ ഏതൊക്കെയാണ്, ഒന്ന് പവർ, രണ്ട് ഇലക്ട്രോലൈറ്റ്, മൂന്ന് ഇൻ്റർ ഇലക്ട്രോഡ് ഗ്യാപ്പ്, നാലെന്ന് പറയുന്നത് ഇലക്ട്രോഡ് മെറ്റീരിയൽ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പവർ AC DC പവറുകൾ ഉപയോഗിക്കാം. വോൾട്ടേജ് 30 volt ആണ്. കറണ്ട് 40,000 ആമ്പിയർ ആണ്. കറണ്ട് ഡെൻസിറ്റി 500 ആമ്പിയർ/cm² ആണ്. ഇലക്ട്രോലൈറ്റ് എന്ന് ഉപയോഗിക്കുന്നതിൻ്റെ ടെമ്പറേച്ചർ 25 to 50 degrees Celsius ആണ്. വെലോസിറ്റി 3 to 330 m/s ആണ്. ഫ്ലോറേറ്റ് എന്ന് വെച്ചാൽ 60 to 20 L/min ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻ്റർ ഇലക്ട്രോഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.075 to 0.75 mm വരെ ഗ്യാപ്പ് പോലെ. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ 0.02 mm ഗ്യാപ്പുകൾ വരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഇലക്ട്രോലൈറ്റഡ് ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ ഏതൊക്കെയാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. എന്തൊക്കെയായിരുന്നു, കോപ്പർ, ബ്രാസ്, ടൈറ്റാനിയം, കോപ്പർ ടങ്സ്റ്റൻ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, അലൂമിനിയം ഗ്രാഫൈറ്റ്, ബ്രോൺസ്, പ്ലാറ്റിനം, ടങ്സ്റ്റൻ കാർബൈഡ് തുടങ്ങിയവയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് മെറ്റീരിയൽ. ഇനി എങ്ങനെയാണ് ഇതിനകത്ത് നിന്ന് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നത്? അപ്പോൾ നമ്മളിവിടെ കൂടെ കറണ്ട് കടത്തിവിടുന്നു. കറണ്ട് കടത്തിവിടുന്നതിൻ്റെ ഫലമായിട്ട് കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോലൈറ്റ് അവിടെ എന്തായിട്ട് മാറുന്നു, കണ്ടക്ട് ആവുന്നു. ദ വോളിയം അക്രോസ് ദ ഇലക്ട്രോഡ്, ദ ഷേപ്പ് ഓഫ് ദ ഇലക്ട്രോഡ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് നോർമലി മെഷേർഡ് ഇൻ ദ ഇൻ്റർ ഇലക്ട്രോഡ് ഗ്യാപ്പ്. അപ്പോൾ നമ്മളിവിടെ കറണ്ട് കടത്തിയിടുന്നതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രോലൈറ്റ് എന്തായിട്ട് മാറുന്നു, ഇത് കണ്ടക്റ്റീവ് പ്രോപ്പർട്ടീസ് ആയിട്ട് മാറുന്നു. അങ്ങനെ കണ്ടക്റ്റീവ് പ്രോപ്പർട്ടീസ് ആയിട്ട് മാറുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് ഫോം ചെയ്യുന്നു. ഈ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ഇലക്ട്രോഡും വർക്ക് പീസും ഉള്ള ഗ്യാപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് മെറ്റീരിയൽ അതൊന്ന് എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്തു പോകുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ വർക്ക് പീസും ടൂളും തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന്, ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന്. അപ്പോൾ വർക്ക് പീസിൻ്റെയും ടൂളിൻ്റെ ഗ്യാപ്പ് കൂടുന്നതനുസരിച്ച് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കുറയുന്നു. ഗ്യാപ്പ് കുറയുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നു, മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കൂടുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു ഗുഡ് സർഫസ് കിട്ടണമെങ്കിൽ ഗ്യാപ്പ് എപ്പോഴും എന്തായിരിക്കണം, കൂടുതലായിരിക്കും. അതായത് ഗ്യാപ്പ് കൂടുന്നതനുസരിച്ച് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്താണ്, കുറയുകയാണ്. അപ്പോൾ കുറച്ച് കുറച്ച് മെറ്റീരിയൽ നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, കൂടുതൽ സർഫസ് ഫിനിഷിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നു. ഓക്കെ,
മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കൂടുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? സർഫസ് ഫിനിഷ് കുറയുന്നു. അപ്പോൾ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കുറയുന്ന എത്രത്തോളം കുറയുന്നോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർഫസ് ഫിനിഷ് കൂട്ടാൻ പറ്റും. അപ്പോൾ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് കുറയണമെങ്കിൽ എന്ത് ചെയ്യണം? വർക്ക് പീസ് ടൂളും തമ്മിലുള്ള ഗ്യാപ്പ്, അതായത് ഐ ജി ഇന്റർ ഇലക്ട്രോഡ് ഗ്യാപ്പ് എപ്പോഴും എന്തായിരിക്കണം? കൂടിയിരിക്കണം. ഓക്കെ, ദെൻ ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ്. നമ്മൾ നേരത്തെ പഠിച്ച അതേ അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജും തന്നെ നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാം. ദ പ്രോസസ് ഹാസ് ബീൻ വൈഡ്ലി യൂസ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് സെമി കണ്ടക്ടർ ഡിവൈസുകൾ. അതായത് ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്യുന്ന മെറ്റീരിയൽ മാത്രമേ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ദ മെറ്റീരിയൽ ഇൻ റെസ്പെക്ട് ഓഫ് ദർ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ക്യാൻ ബി ഈസിലി മെഷീൻഡ്. ഹണിക്കോം സ്ട്രക്ചർ, തിൻ സ്ട്രക്ചേഴ്സ് ക്യാൻ ബി ഈസിലി പ്രൊഡ്യൂസ്ഡ്. ബെറ്റർ സർഫസ് ഫിനിഷ് ക്യാൻ ബി ഒബ്ടെയിൻഡ്. കമ്പോണൻറ്റ് മെയ്ഡ് ബൈ ECM ഹാവ് ഗുഡ് കറോഷൻ, ഫ്രിക്ഷൻ ആൻഡ് വെയർ റെസിസ്റ്റൻറ്റ് പ്രോപ്പർട്ടി. ഡിസ്പോസൽ ഓഫ് ദ ചിപ്പ് ഈസ് നോട്ട് എ പ്രോബ്ലം ആസ് ഇൻ ദ കേസ് ഓഫ് കൺവെൻഷണൽ മെഷീനിങ്. യൂസ് ഇറ്റ് ടു പ്രൊഡ്യൂസ് ഹോൾ ഇൻ വയർ ഡ്രോയിങ് ഡൈ കൂളിംഗ് ഹോൾസ് ഇൻ ദ ടർബൈൻ ബ്ലേഡ്സ്, ഹോൾസ് ഇൻ ദ നോസിൽസ് എക്സെട്ര. ഡിസഡ്വാൻറ്റേജ്, ഒബ്വിയസ്ലി നമുക്കറിയാം ഇതിൻ്റെ ഇനീഷ്യൽ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും, അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ് കോസ്റ്റും വളരെ കൂടുതലായിരിക്കും. പിന്നെ മെയിൻ്റനൻസ് പ്രോപ്പർ അല്ലെങ്കിൽ അതെന്തായാലും പോവും, ഡിഫിക്കൽട്ട് ആവും. അത് നല്ലപോലെ അറിയാവുന്ന ഒരു ലേബർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഒരു ഗുഡ് റിസൾട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ കോസ്റ്റ് ഓഫ് ദി എക്യുപ്മെൻസ് ഈസ് കമ്പയർലി ഹൈ. സ്പെസിഫിക് കൺസപ്ഷൻ ഈസ് ഹൈ ആണ്. സ്പെസിഫിക് പവർ കൺസപ്ഷൻ ഈസ് ഹൈ ആണ്. ടൂൾ കോസ്റ്റ് ഈസ് ഹൈ. ഡിസൈൻ ആൻഡ് മാനുഫാക്ചറിങ് ടൂൾ ഇലക്ട്രോഡ് ഈസ് വെരി ഡിഫിക്കൾട്ട്. ഷാർപ്പ് കോർണർ കാനോട്ട് ബി പ്രൊഡ്യൂസ്ഡ്. ഇനി ECM-ഉം EDM-ഉം തമ്മിലുള്ള കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളാണ് പറയുന്നത്. പ്രോസസ് ബേസിസ്, ECM-നകത്താണെങ്കിൽ നമുക്ക് ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ EDM-നകത്ത് നമ്മളെന്താണ് തെർമൽ ബേസിസ് പ്രോസസ്സാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് എന്ന് പറയുന്നത് EDM-നകത്ത് നമ്മൾ വേപ്പറൈസേഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾഡ് അയോഡിക് ഡിസൊല്യൂഷനാണ് ഉപയോഗിക്കുന്നത്. മീഡിയായിട്ട് ഉപയോഗിക്കുന്ന ഡയലക്ട്രിക് ഫ്ലൂയിഡ് ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇലക്ട്രോ കെമിക്കലിനകത്ത് ഡിഅയണൈസ്ഡ് വാട്ടർ ആണ് ഉപയോഗിക്കുന്നത്. കറണ്ട് ഡെൻസിറ്റി 6 to 8 A/cm² ആണെങ്കിൽ 10 to 500 A/cm² ആണ് ഇലക്ട്രോ കെമിക്കൽ മെഷീനിങ് ഉപയോഗിക്കുന്നത്. ടൂൾ വെയർ ഒക്കെ ബേസ്ഡ് ഓൺ ദ പ്രോസസ് ഓഫ് പാരാമീറ്റർ സെലക്ടഡ്. ടൂൾ വെയർ എവിടെ സംഭവിക്കും? EDM-ൽ സംഭവിക്കുന്നു. ECM-ൽ നമുക്ക് എന്ത് സംഭവിക്കുന്നില്ല? ടൂൾ വെയർ സംഭവിക്കുന്നില്ല. വോൾട്ടേജ് 80 to 200 V ആണ് EDM-ൽ വേണ്ടതെങ്കിൽ നമുക്ക് ഇലക്ട്രോ കെമിക്കൽ മെഷീനിൽ വേണമെങ്കിൽ 4 to 20 V മാത്രം മതി നമുക്ക്. ഓക്കെ, പോസ്റ്റ് പ്രോസസ് റിക്വയർമെൻറ്റ് ഈസ് നെസസറി. നമുക്ക് മുൻധാരണയായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല EDM-ൽ. പക്ഷേ ECM-ൽ അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ആയതുകൊണ്ട് നമുക്ക് കൊറോഷൻ സംഭവിക്കുമ്പോൾ, ടൂളിനകത്ത് കൊറോഷൻ സംഭവിക്കുമ്പോൾ, വർക്ക് പീസിനകത്ത് കൊറോഷൻ സംഭവിക്കുന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ടൂൾ ഡിസൈൻ ഈസ് ECR ആണ്. EDM-നകത്ത് ടൂൾ ഡിസൈൻ ഈസിയാണ്. പക്ഷേ ECM-നകത്ത് ടൂൾ ഡിസൈൻ വളരെ ഡിഫിക്കൽട്ടി ഉള്ളൊരു കാര്യമാണ്. എത്ര ഏത് ഷേപ്പിൽ എങ്ങനെ ഫോം ചെയ്തെടുക്കണം എന്നുള്ള കാര്യം വളരെ ഡിഫിക്കൽട്ടാണ്. ദെൻ ആപ്ലിക്കേഷൻ, നോർമലി ഉപയോഗിക്കുന്ന അതേ ആപ്ലിക്കേഷൻ തന്നെയാണ്. ECM ഹൈ ആക്യുറസി ഡിപ്ലിക്കേഷൻ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ തിൻ വാൾഡ് ECM ഡിഫോംഡ് അറ്റ് എ ബ്രിട്ടിൽ മെറ്റീരിയൽ ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷീനിങ് എ ഹാർഡ് ഹീറ്റർ റെസിസ്റ്റിംഗ് അലോയ്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കട്ടിംഗ് ക്യാവിറ്റീസ് ഹോൾസ് ഇൻ വേരിയസ് പ്രോഡക്ട്സ്. മെഷീനിങ് ഓഫ് കോംപ്ലക്സ് എക്സ്റ്റേണൽ ഷേപ്സ് ലൈക്ക് ദാറ്റ് ഓഫ് ടർബൈൻ ബ്ലേഡ്സ്, എയറോസ്പേസ് കമ്പോണൻസ് ആൻഡ് മെഷീനിങ് ഓഫ് ദ ടങ്സ്റ്റൈൻ കാർബൈഡ്സ് ആൻഡ് നോസിൽസ് ഓഫ് അലോയ് സ്റ്റീൽസ്. എനി കണ്ടക്ടിങ് മെറ്റീരിയൽ ക്യാൻ ബി മെഷീൻഡ് ബൈ ദിസ് മെത്തേഡ്. അപ്പോൾ ഇത്രയാണ് ECM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കൂടെ ചേർന്നെയാണ് നമ്മളുടെ മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ ഒരു സമ്മറൈസേഷൻ പറയാം. EDM പഠിച്ചു, വയർ കട്ട് EDM പഠിച്ചു, ECM പഠിച്ചു, USM പഠിച്ചു. ഇത്രയും ഈ നാല് കാര്യങ്ങളാണ് നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. കമ്പാരിസൺ ചോദിക്കും, അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻസും പഠിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കേണ്ട ഒരു ഓർഡർ എന്ന് പറയുന്നത് എന്താണ് കമ്പോണൻസ്, എന്താണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസ്, കമ്പോണൻസ് എങ്ങനെ യൂസ് ചെയ്യുന്നു, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. 5 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒരു പാർട്ടി എയിൽ 5 മാർക്ക്, പാർട്ടി ബിയിൽ ക്വസ്റ്റ്യൻ 5 മാർക്ക്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാം, അല്ലെങ്കിൽ ഡയറക്റ്റ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഫോളോഡ് ബൈ ഞാൻ നമ്മളുടെ ഇൻവോയ്സിൽ അപ്ലോഡ് ചെയ്യാം. വിത്തിൻ ദ ടൈം ഡേറ്റിൽ തന്നെ, അതായത് നമ്മളുടെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ്റെ ടൈം ഡേറ്റിൽ തന്നെ സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പം 2 hour ക്ലാസ് ഉള്ളതിൽ 1 hour ലൈവ് ക്ലാസ്സിനും 1 hour അറ്റൻഡൻസിനുമാണ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.